ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഇടിയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്ക് ആയിട്ടോ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ സ്വീറ്റ് ഇടിയപ്പം തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഇടിയപ്പത്തിനുള്ള മാവും റെഡിയാക്കി എടുക്കണം, ഒരു ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് ഇടിയപ്പത്തിന് ആവശ്യമായ മാവ് റെഡിയാക്കി എടുക്കാം. മാവ് കുഴച്ചെടുക്കുന്നത് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് ഇടിയപ്പൊടിയാണ് എടുക്കുന്നത്. അത് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. പോരാതെ വരുവാണെ ചേർത്ത് കൊടുത്തിട്ട് പൊടിയിട്ട് കൊടുത്താൽ മതി. വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. 250 ml കപ്പിന് 1 കപ്പ് ഇടിയപ്പ പൊടിയാണ് എടുത്തിരുന്നത്. അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ 1 ഏത്തപ്പഴം ബോയിൽ ചെയ്ത 1 ഏത്തപ്പഴമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾക്ക് എന്തുമാത്രം ഇടിയപ്പം തയ്യാറാക്കി എടുക്കണോ അതിനനുസരിച്ചുള്ള ഫില്ലിങ് റെഡിയാക്കുക. ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് 1 ഏത്തപ്പഴം ചേർത്തത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ തേങ്ങയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ബോയിൽ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. അതിനൊരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയും ശർക്കരയും ഈ പഴവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ആ ശർക്കര പാനിയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുപോലെ ഇത് ചെറുതായിട്ടൊന്ന് വരണ്ട് കിട്ടണം. ആ ഇതിവിടെ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഒഴിച്ച ശർക്കര പാനിയൊക്കെ ഡ്രൈ, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും വരണ്ട് വന്നാൽ മതി. പിന്നെ ഇതിനകത്തേക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1-2 ഏലക്ക പൊടിച്ചത് ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഇല വെച്ച് കൊടുക്കുക. ഈ ഇലയിലേക്ക് നമുക്ക് ഇടിയപ്പം ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ 1 സൈഡിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ വെച്ച് തന്നെ മടക്കുക.
ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒരെല്ല വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവ് ചുറ്റി ചുറ്റി കൊടുക്കുക. കുറച്ച് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് കൂടുതൽ ഫില്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വയ്ക്കും. ഇനി ഇതൊന്നും ഇങ്ങനെ മടക്കിയെടുക്കുക. സെൻറ്റർ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കി എടുത്തിട്ട് ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇടിയപ്പം എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനൊരു സ്റ്റീമറ് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തയ്യാറാക്കിയെടുത്ത ഇടിയപ്പം വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടുണ്ട്. നോക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ സ്വീറ്റ് ഇടിയപ്പം ഇവിടെ റെഡിയായി. നമ്മൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക. അതുപോലെ തന്നെ അത് നല്ലതുപോലെ വരട്ടിയെടുക്കുക. ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഏത്തപ്പഴമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്ത് പോലും ഇല്ല. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. തയ്യാറാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.